പറിവൂർമ്മകളുടെ ഇളം കാറ്റുകൾ ചുറ്റി നടക്കുന്ന പകലുകളിൽ കുളിരു പെയ്യും തണലായി കിടന്ന അക്ഷരച്ചില്ലകളാണ് ഓരോ ഗുരുവും. കണ്ണടയാത്ര ശ്രദ്ധയോടെ അവർ നമ്മെ മാറോട് ചേർത്തു പിടിക്കുന്നു. വരമായാത്ത കുഞ്ഞു സ്ലേറ്റുകളിൽ ഇപ്പോഴും ഗുരുനാഥനിട്ട ശരികൾ ചിരിച്ചു തന്നെയാണ് നിൽക്കുന്നത്. അവ ഏതോ ജീവിതത്തിൻ്റെ പാലങ്ങളായി ഇന്നും ശിരസുയർത്തി നിൽക്കുന്നുണ്ടാകണം. താരകമണിമാല ചാർത്തിയതും കൊള്ളം, കാറണി ചെളി നീളെ പുരണ്ടാലതും കൊള്ളം, ഇല്ലിഹ സംഘം ലേപമെന്നിവ സമസ്വച്ഛയല്ലയോ വിഹായസ വണ്ണമെൻ ഗുരുനാഥൻ. ശരിയാണ്, ഗുരുനാഥനിൽ പ്രവിശാലമായ ഒരാകാശം കണ്ടെത്തുമ്പോഴാണ് ഓരോ ശിഷ്യനും അനന്തമായ സ്വപ്നങ്ങളെ തേടിപ്പോകുന്നത്. ദേശത്തിൻ്റെ ഉൾക്കരുത്തും തളരാത്ത ഊർജവുമായി, തമസിൻ്റെ ഇടവഴികളിൽ കെടാത്ത വഴിവിളക്കുകളായി അവരിന്നും നിൽക്കുന്നു. ഒഴുകിപ്പരന്ന പ്രകാശബിന്ദുക്കളെ കോരിക്കുടിക്കാൻ ദാഹിച്ചു വരുന്ന മഴപ്പാറ്റകളാണ് ഓരോ ശിഷ്യനും. ഒടുവിൽ ഓരോരുത്തരും ദാഹം ചേർത്ത് ചിറകറ്റി വീഴുമ്പോഴും അടുത്ത മഴപ്പാറ്റകൾക്കായി ആ വഴിവിളക്കുകൾ അവിടെ തന്നെ ബാക്കിയാകുന്നു. എല്ലാവർക്കും അറിയാകുന്ന ഏണിപ്പടിയാണ് ഗുരുനാഥനെന്ന്. ഉന്നതി താണ്ടി ഓരോരുത്തരും അതിലൂടെ കയറിപ്പോയാലും ഏണിപ്പടി അവിടെ തന്നെ ബാക്കിയാകുന്നുവെന്ന് ഓർമ്മിപ്പിച്ചത് APJ അബ്ദുൽ കലാം. അന്ധകാര രൂപത്തിലുള്ള അജ്ഞാനത്തെ അകറ്റുന്ന ജ്ഞാനരൂപിയായ പ്രകാശമാണല്ലോ ഗുരു. ഗുരുവില്ലാത്ത ലോകമെന്നും തുഴ നഷ്ടപ്പെട്ട തോണി പോലിരിക്കും. വരൂ, മൃതപ്രായമായ ലോകാത്മാവിൻ്റെ ശുഷ്കിച്ച സിരകളിൽ അറിവിൻ്റെ ഇളം ചൂട് പകരാം. മാതാ, പിത, ഗുരു, ദൈവം, നോക്കൂ, ഗുരുവില്ലാത്ത ലോകം എത്ര അപൂർണം. ഗുരുവിനു മുന്നിൽ സ്നേഹാദരത്തിൻ്റെ പൂച്ചെണ്ടുകൾ വെച്ച് അലങ്കരിക്കാം നമുക്ക്. ഓരോ അധ്യാപക ദിനവും ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാകട്ടെ. നമസ്തേ ഗതദർശ, നമസ്തേ ദുരാദർശ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗത്ഗുരു.